ഞാന് പെട്ടെന്ന് ഇപ്പൊ പെർഫോം ചെയ്യണം എന്ന് പറയുന്നത് ഈ എനിക്കൊരു ബക്കറ്റും കപ്പും കിട്ടൂ ബാത്റൂമിൽ പിന്നെ പോവാം നിങ്ങൾ എനിക്കൊരു ബക്കറ്റും കപ്പും തരുമോ ആ വേണം തമാശ ബക്കറ്റും കപ്പും ചെറിയ പെർഫോമൻസ് അല്ലേ നമ്മള് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലപ്പെട്ട അനൗൺസ്മെന്റുകൾ കേൾക്കാറുണ്ട് അനൗൺസ്മെന്റുകൾ എന്ന് പറഞ്ഞാല് നമ്മളൊരു ലിഫ്റ്റ് കയറിയാൽ അത് ഏത് നിലയാണ് എത്തുന്നത് അല്ലെ എവിടെ എത്തുന്നുള്ളതൊക്കെ മനസ്സിലാകുന്ന അനൗൺസ്മെന്റുകളുണ്ട് എന്നാൽ ചില അനൗൺസ്മെന്റുകൾക്ക് എല്ലാ സ്ഥലത്തും സ്ഥിരം ഒരേ ടോണ് വേണം ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ കൂത്താട്ടുകുളം മടകര വാളിയപ്പടം കാക്കൂർ അഞ്ചൽപ്പെട്ടി തിരുമാറാടി പാമ്പാക്കുട ഓണക്കോറ് പിറവം ബേപ്പതി ആരക്കുന്നം ജോറ്റാനിക്കര മുളന്തുരുത്ത് പുണത്തൊഴി എറണാകുളത്തേക്ക് പോകുന്ന സംഗീത സ്റ്റാൻഡ് വിട്ടു പോകണം ഇത് എല്ലായിടത്തും ഏകദേശം ഒരേ ടോണിലായിരിക്കും നിങ്ങൾ ഏത് ബസ് സ്റ്റാൻഡിൽ പോകുള്ളൂ അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കുന്ന ആൾക്കാരൊന്നുമില്ല എല്ലാവർക്കും ഏകദേശം ഒരേ ഈണം ഒരേ താളത്തിലെ ഇവർ പറയുള്ളൂ അങ്ങനെയുള്ള അനൗൺസ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ പലതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഇവിടെ ഞാൻ രണ്ട് അനൗൺസ്മെന്റ് ശബ്ദങ്ങൾ കേൾപ്പിച്ചു തരാം ഇത് നിങ്ങൾ മൈക്കോ ടെക്നിക്കൽ എഫക്ട്സോ ഒന്നുമില്ല പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്പൊ ഡാൻസുകാരൊക്കെ സൂര്യകാന്തി പൂ ഒക്കെ കൊണ്ടാണല്ലോ ചിലർ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുന്നത് ഓപ്പണിംഗ് ഡാൻസ് എന്ന് പറയുമ്പോൾ വലിയ തെർമോകോളം കിട്ടി അഞ്ച് സൂര്യകാന്തി പൂ പിടിച്ചിട്ട് അതിന്റെ ബാക്കിൽ വെറുതെ നിൽക്കുക അഞ്ച് മിനിറ്റ് ഓപ്പണിംഗ് ഡാൻസ് കഴിഞ്ഞു അപ്പൊ പണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടാ ഇതിൽ ആദ്യം ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം ഇത് കേട്ടോളൂ ഇത് കുളിക്കുന്ന ഒരു കപ്പാണ് നമ്മുടെ മാജിക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ് ഈ കപ്പ് കൊണ്ട് ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോട്ടോ കൊട്ടൻ ചുക്കാതി എണ്ണ ചൂടോ അവിയോ കിഴിയോ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല ഉപയോഗിച്ചിട്ട് ഫലം കണ്ടില്ലെങ്കിൽ കുപ്പിക്ക് പുറത്തുള്ള കവർ കളയാതെ തിരിച്ചു കൊണ്ടുതരികയാണെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായും പിരികെ തരും കൊട്ടൻ ചുക്കാതി എണ്ണ ചെറിയ കുപ്പി 10 രൂപ വലിയ കുപ്പി 15 രൂപ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള വേറൊരു അനൗൺസ്മെന്റിന്റെ ശബ്ദമാണ് ആ ടോൺ കേട്ടോ കേട്ടോ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ജംഗ്ഷനിലും ഈ ശബ്ദം കേൾക്കാറുണ്ട് നമ്മൾ ഈ കാണുന്ന ടിക്കറ്റിൽ നമ്മുടെ ടിക്കറ്റ് പ്രതിനിധികളെയും ബാക്കി കുറികളുമായി കെ എസ് ആർ പള്ളി സെമി ദക്ഷിണ പി റോഡ് ചേർത്തല പടിഞ്ഞാറുന്ന വൈക്കം എന്ന അംഗീകൃത ഏജൻസിയിലൂടെ മറ്റന്നാൾ ഉച്ചയ്ക്ക് നേരം വരുമ്പോൾ അങ്ങകരെ പെരിയാറിന് തീരത്ത് വെച്ച് നറുക്കെടുക്കുന്നു കേരള സൗഭാഗ്യ കേരള സൗഭാഗ്യ കേരള സൗഭാഗ്യ മറ്റു തലത്തെ ബാക്കിയ നിങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 10 രൂപ ഒരു ടിക്കറ്റ് എടുക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിരാവിലെ ഉറങ്ങി എണീറ്റ ശേഷം ചിന്തിക്കുമ്പോ കിട്ടുന്ന ഐഡിയകളാണ് ശരിക്കും നിന്റെ ബാത്റൂം ഒരു യുദ്ധഭൂമിയായിരിക്കും അല്ലേ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കാലത്തൊരു യുദ്ധഭൂമിയായിരിക്കും യുദ്ധഭൂമിയല്ല പരീക്ഷണശാല പരീക്ഷണശാല മഹാലക്ഷ്മി സിൽസ് അവതരിപ്പിക്കുന്ന കോമഡി സർക്കസ് പവേർഡ് ബൈ കണ്ണങ്കുളത്തി കുങ്കുമ ചന്ദ്രാദി ഫെയർനെസ് ഓയിൽ കറക്റ്റ് വീഡിയോ പറഞ്ഞത് കൊള്ളായിരുന്നു പക്ഷെ മറ്റേ ഹോട്ടലിൽ ഇരിക്കുന്ന കൊടവേറിന്റെ പ്രതിമ പോലെ തല എന്തിനാന്ന് മാത്രം മനസ്സിലായില്ല ഇനി ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ തന്നാൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കിട്ടുമോ എന്ത് വേണമെങ്കിലും കിട്ടും തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ മതി അപ്പൊ ഇത് ഞാൻ സൈഡിലേക്ക് വെക്കാം എന്തായാലും ഞാൻ എന്തായാലും ഇത് വീട്ടിൽ പോയി ട്രൈ ചെയ്യും കേട്ടോ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ അല്ല എലീന ആദ്യമായിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ കാണുന്നത് കപ്പും പക്കറ്റൊക്കെ അല്ല ഷവറിൽ കുളിക്കുന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇതല്ലേ കുളിക്കാറില്ലെന്നല്ല ഉദ്ദേശിച്ചത് ഏ അങ്ങനെയൊന്നും അല്ല എല്ലാ ന്യൂഇയറിനും കുളിക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയാതെ ചുമ്മാ ഒരു കൊച്ചിനെ നിർത്തിക്കൊണ്ട് പറയാതെ പച്ചമുളകൊക്കെ ചെവി തൂക്കിയിട്ട് ഒരു കൊച്ചു നിക്കുകയാണ് ഇത് ഒരു കോഴിയിൽ കിട്ടാൻ മാക്സിമം തൂവൽ ഞാൻ എടുത്തു ആദ്യം റെഡ് കളർ ഇട്ടു പച്ചക്കോഴി നിങ്ങളുടെ ശരിക്കും ചേട്ടനല്ല പെർഫോം ചെയ്യുന്നത് പിന്നെ വേറെ ആള് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാനല്ല അടിപൊളി ഇടിവെട്ട് അടിപൊളി ഇടിവെട്ടാണ് ഇത് സെഗ്മെന്റിന്റെ പേര് നമ്മൾ അടിപൊളി ഇടിവെട്ടാണ് വരുന്ന ആൾ അടിപൊളി ഇടിവെട്ടാണ് ഇല്ല ചേട്ടനാണ് അടിപൊളി ഇടിവെട്ടും പക്ഷെ ഇതിന്റെ എല്ലാം കിടിലെന്ന് പറയുമ്പോ ഞാൻ ഞാൻ തന്നെയാന്ന് പറയും ഓക്കെ ഒരു സ്റ്റാറിന്റെ സൗണ്ടും കൂടെ ഒന്ന് ചെയ്തിട്ട് ആടിന്റെ ശബ്ദം കേൾപ്പിക്കാം ആട് സ്റ്റാർ ആണോ ആട് എന്ന് പറഞ്ഞ പടത്തിൽ പുള്ളിക്കാരൻ സ്റ്റാറാണ് അത് ശരിയാ ആട് സ്റ്റാറാണ് ആട് സ്റ്റാറായിരുന്നു ആട് തുമ്മുന്നതും മനുഷ്യൻ തുമ്മുന്നതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചുതരാം ആടും മനുഷ്യനും അതെ ആട് തുമ്മുന്നതും മനുഷ്യൻ തുമ്മുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് തുമ്മാൻ വരും എന്നിട്ട് തുമ്മും അതായത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തുമ്മും അപ്പൊ ആദ്യം തുമ്മാൻ വരും പക്ഷെ ആടിനെ സംബന്ധിച്ചിടത്തോളം തുമ്മി കഴിഞ്ഞ തുമ്മാൻ വരുള്ളൂ തുമ്മി കഴിഞ്ഞ തുമ്മാൻ വരും തുമ്മാൻ വരും വണ്ടർഫുൾ വണ്ടർഫുൾ ഇനി വേറെ മൃഗം ഇനി ഇന്നത്തേക്കുള്ളതായി എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം